വെൽക്കം ടു മൈ ചാനൽ സ്കൂപ്പ് ഓഫ് ഡ്രീംസ്. ഇന്നലെ നമ്മളൊരു കർക്കിടക കഞ്ഞിയായിട്ടാണല്ലേ വന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു കർക്കിടക കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കുന്നതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതാ നമ്മളിവിടെ പരിപ്പെടുത്ത് ഒന്ന് വേവിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പെടുത്തിട്ടുണ്ട്. ഒരു കാൽ കപ്പോളം പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഒത്തിരി പരിപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി മാത്രം, അതിനുള്ള അത്ര മാത്രം എടുത്താൽ മതി. അപ്പോൾ അതൊന്ന് എടുത്ത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഞാൻ ദാ കുക്കറിലേക്ക് ഇട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പരിപ്പെടുത്ത കപ്പിൽ തന്നെ ഒരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് അധികം ഇപ്പോൾ ചേർക്കുന്നില്ല. നമ്മൾ കറിക്ക് മുഴുവൻ ആവശ്യമായിട്ടുള്ള അത്ര ഉപ്പ് ചേർക്കുന്നില്ല. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറിക്ക് അത് മതിയാവണമെന്നില്ല. അപ്പോൾ അതൊന്ന് വേവിച്ചെടുത്തോളൂ. അപ്പോൾ ലാസ്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ചേർക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ താള്, കപ്പ, അതേപോലെ ഒരു 6 പച്ചമുളക്, കപ്പങ്ങ, ചേന, ഇത്രയും സാധനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ മുളകൊക്കെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തോളൂ. ഇത്രയും സാധനങ്ങൾ ആ പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും, വേവിച്ച പരിപ്പിലേക്ക് നമ്മൾ എല്ലാം ഒരുമിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതി. എല്ലാം പെട്ടെന്ന് വേവുന്ന സാധനങ്ങളാണ്. ഒരുമിച്ചിട്ട് തന്നെ വേവിച്ചാൽ മതി. അപ്പോൾ അതൊന്ന് വെന്തോട്ടെ. ആ സമയത്ത് നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ, അതാണ് അധികം എടുത്തത്. അതുപോലെ തന്നെ അധികം ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതാ ഒരു കഷ്ണം ഇഞ്ചി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി നമ്മൾ ഇതിലിപ്പോൾ അരയ്ക്കുകയാണെങ്കിൽ പിന്നെ താളിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ നമ്മളത് താളിക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്ക് 1/2 ടീസ്പൂണോളം കടുകിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്കാണ് ഏറ്റവും കൂടുതൽ സ്വാദ്. അപ്പോൾ നമ്മൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 3 ഉണക്കമുളക് നടുവേ കീറിയിട്ട് കൊടുത്തായിരുന്നു. പിന്നെ 1 തണ്ട് വേപ്പില. ഈ സമയത്ത് നമ്മൾ 3-ഓ 4-ഓ ചെറിയ ഉള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അതും കൂടെ ഇളക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മളിതിൽ പ്രത്യേകിച്ച് മുളക് പൊടിയൊന്നും ഇടുന്നില്ല. എരിവിന് ആവശ്യമായിട്ട് നമ്മൾ പച്ചമുളകും പിന്നെ അതാ ഉണക്കമുളകൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു യെല്ലോ കളറിലാണ് നമ്മുടെ കറി ഇരിക്കുന്നത്. അപ്പോൾ അത് താളിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വേവിച്ച് വെച്ച ആ കഷ്ണങ്ങളും പരിപ്പൊക്കെ കൂടെ നമ്മളൊരു ചട്ടിയിലേക്ക് ഇടാണ്. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കുമാണ് നമ്മൾ തേങ്ങ നേരത്തെ അരച്ച് വെച്ചതുണ്ടല്ലോ ആ തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം ഉപ്പുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യുക. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതാ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ താളിച്ച് വെച്ച സാധനങ്ങളുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏറ്റവും ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ അത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോളൂ. അതിനുശേഷം നമ്മൾ അടുപ്പത്തൊരു 2 മിനിറ്റ് വെച്ച് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ദഹനശേഷിയൊക്കെ നന്നായിട്ട് കിട്ടുന്ന ഒരു കറിയാണിത്. അതുപോലെ കർക്കിടക മാസത്തിലെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരപുഷ്ടിക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ കർക്കിടക കഞ്ഞിയുടെ ഒരു റെസിപ്പി കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തയ്യാറാക്കി കഴിക്കാത്തവരായിട്ടുള്ളവരാണെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കൂ. രണ്ടും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പീസാണ്. അധികം ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോഴും ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം.